ഞങ്ങൾ സംഖ്യ കൊടുത്തുണ്ടാക്കിയ സ്ഥാപനം എന്ന നിലയ്ക്ക് ഇത് സൊസൈറ്റിയാണ്. ഇതൊരു വ്യക്തി നടത്തുന്ന സ്ഥാപനമല്ല. എന്റെ രണ്ട് മക്കള് വാഹനങ്ങളെ മക്കൾക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പഠിക്കുന്നത്, ഞങ്ങളൊക്കെ എല്ലാവരും അടക്കം പോലെ ഫീസ് അടച്ചിട്ടിനെ പഠിപ്പിക്കുന്നത്. ഞങ്ങളൊന്നും 5 പൈസ ഈ വക ഇന്ന് വരെ കൈപ്പറ്റിയിട്ടുള്ള കൈ പറ്റുകയില്ല. അപ്പൊ ഇത് സൊസൈറ്റിയാണ്. ഈ സൊസൈറ്റിയുടെ അംഗീകാര ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള സ്ഥാപനമാണ് ഈ സ്കൂൾ. അപ്പുറത്ത് നടക്കുന്ന യതീംഖാന ഓർഫനേജ് അതും ഇവിടുത്തെ ഗവൺമെന്റ് അംഗീകാരമുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലെ കുട്ടികളും ഈ സ്ഥാപനത്തിലെ കുട്ടികളും പൂർണ്ണമായി സംരക്ഷിക്കപ്പെടേണ്ടവരും സംരക്ഷിക്കേണ്ടവരുമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഒരിക്കലും ഞങ്ങൾ പിന്നോട്ട് പോവുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ കുട്ടികൾ വരുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് ആളുകൾ ഉപരോധിക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോ ജനങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടി. പക്ഷേ ഞാൻ പറഞ്ഞു, അവിടെ വന്ന ജനങ്ങളോട് പറയണം, ഒരനിഷ്ട സംഭവവും അവരുണ്ടാക്കാൻ പാടില്ല, റോട്ട് മലയൊക്കെ ഇറങ്ങാൻ പാടില്ല. നമ്മളെ കോമ്പൗണ്ടിൽ നിൽക്കുക, അത് നമ്മൾ നല്ല എ ക്ലാസ് പൈസ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്ത് വാങ്ങിയ സ്ഥലത്ത് അള്ളാഹുവിന്റെ ഉപയോഗം നിങ്ങളെ പോലത്തെ സഹായിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയ സ്ഥാപനമാണ്. അപ്പൊ അവിടെ വേറെ ഈ കോമ്പൗണ്ടിൽ നിന്ന് നമ്മൾ ഇറക്കാൻ വേറെ ഇവിടുക്ക് ആർക്കും അധികാരമൊന്നുമില്ല. അപ്പൊ നമ്മളെ കോമ്പൗണ്ടിൽ നമ്മൾ നിൽക്കും, വേറെയുള്ള ആളുകൾ എന്തിനു വന്നാലും നിങ്ങളൊരു ബഹളത്തിന് പോകരുത് എന്ന് നിർദ്ദേശം കൊടുത്തു. അൽഹംദുലില്ലാഹ് ഇവിടെ നമ്മുടെ പൊന്നുകോട്ട ബുക്കർ ഹാജിയും നമ്മുടെ പ്രിൻസിപ്പളും മാനേജറും മറ്റ് കൂടെ ഉള്ള ബുക്കറാജിയും മറ്റെല്ലാ ആളുകളും കൂടി വിഷയം വളരെ ഭംഗിയായി ഇവിടെ സമാപിപ്പിച്ചു എന്നതുകൊണ്ട് ഞാൻ അവർക്കൊക്കെയും അതുപോലെ ഇവിടെ ഇത് കേട്ടറിഞ്ഞു വന്ന നിങ്ങൾക്കും ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി നമ്മൾ സ്വീകരിക്കുമാണ്. ഇനി നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് സ്ഥാപനം അത് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്. അത് മുടങ്ങാതെ ഈ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തണം. ഇവിടെ അനാഥ മക്കൾ അഗതികൾ പഠിക്കുന്നുണ്ട്, അവരുടെ പഠനത്തിനും ഒരു കുഴപ്പവുമില്ലാതെ പഠനം നടക്കണം. അതേസമയത്ത് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ സമഗ്രമായ അന്വേഷണം നടത്തി ഇവിടെ പറയപ്പെടുന്ന വിഷയത്തിൽ ആവശ്യമായത് ചെയ്തു തരണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളത് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയും കംപ്ലൈന്റ് നമുക്ക് വെള്ളിയാഴ്ചയാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് വിവരം കിട്ടുന്നത്. അപ്പോൾ തന്നെ കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി പോകാൻ പ്രിൻസിപ്പൽ തയ്യാറായിരുന്നു. പക്ഷേ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ സർക്കാർ തലത്തിൽ അന്വേഷണത്തിന് പോകരുത് എന്ന് വളരെ പൂർണ്ണമായ സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ടാണ്. അല്ലേ, ഒന്നോർത്ത സാക്ഷിയല്ലേ? അതെ, അങ്ങനെ അവർ അയാൾ ബന്ധുക്കളുമാണ്. അപ്പോ സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ടാണ് ഞങ്ങളതിന് തിരക്ക് കൂട്ടാതിരുന്നത്. എന്നിട്ടും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇന്നലെ രാവിലെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് തഹജ്ജുദ് നിസ്കരിച്ച് സുബ്ഹ് നിസ്കരിക്കാൻ വേണ്ടി എന്റെ നാട്ടിലെ പള്ളിയിൽ പോയി. എന്റെ നാട്ടിലെ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞപ്പോ ഞാൻ ഇറങ്ങി പോവാണ്. പോകുന്നത് എവിടേക്ക? ഞാൻ പോകുന്നത് വളയത്ത് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇന്നലെ രാവിലെ സുബ്ഹിക്ക് എന്തിന് SI സാറിന്റെ മുന്നിൽ വിഷയം പറയാൻ വേണ്ടി പോവാണ്. ഞാൻ വണ്ടി കയറുമ്പോ റിട്ടയർഡ് SI ആയ അഹമ്മദ് ഹാജി അവരുകൾ സമീപത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, പാറക്കടവ് കേസ് നിങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് ആലോചിക്കരുത്, വളരെ നന്നായി ആലോചിക്കണം. ഇപ്പൊ കുട്ടികളൊക്കെ സീരിയലൊക്കെ കാണുന്ന കാലാണ്. അപ്പൊ എന്താ സംഭവിച്ചതെന്നുള്ളതിനെ സംബന്ധിച്ച് നല്ല അന്വേഷണം നടക്കണം, അത് ആവശ്യമായി ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ എന്താ ഒരു കാര്യം ചെയ്യാം, സാറും കൂടി ഇതിൽ കയറിയാല് നമുക്ക് നിങ്ങളുടെ അടുത്ത് പഠിക്കുകയും ചെയ്യാം, നമുക്കങ്ങ് ഒന്നായിട്ട് സംസാരിക്കുകയും ചെയ്യാം, സമയം പോട്ടല്ലോ. അപ്പൊ അദ്ദേഹം കൂടി എന്റെ വണ്ടിയിൽ കയറി, വിജയ SI അഹമ്മദാജും കൂടി വണ്ടിയിൽ കയറി. സുബീസ് കേസ് കഴിഞ്ഞതിന് ശേഷമാണ്, ഞാൻ രണ്ടാളും സുബിക്ക് ജമാഅത്തിനുണ്ട്, അങ്ങനെ അദ്ദേഹം എപ്പോഴും ജമാഅത്തിന് വരാറുണ്ട്. അങ്ങനെ പോയി, അങ്ങനെ ഞങ്ങൾ അതോടുകൂടി മാക്കൂൽ മുഹമ്മദ് ഹാജി ഇതിന്റെ അക്കാഡമിക് കൌൺസിൽ ചെയർമാനാണ്, അദ്ദേഹത്തെ ഞാൻ വിളിച്ച് കല്ലാച്ചിയിൽ വരും. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി വളയം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി രാവിലെ. അപ്പൊ ചെന്നപ്പോ SI സാർ അവറുകൾ സ്റ്റേഷനിലേക്ക് വന്നിട്ടില്ല, അദ്ദേഹം ക്വാർട്ടേഴ്സിലാണ്. അപ്പൊ അവർ രണ്ടാളും എന്നോട് ഉസ്താദ് ഇവിടെ ഇരിക്കും, ഞങ്ങൾ പോയി സാറിനെ കണ്ടിട്ട് ഈ ഉസ്താദ് കയറാൻ വേണ്ടി ആവശ്യത്തിന് കയറിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ കാറിലിരുന്നു, അവർ രണ്ടാളും പോയി സാറിനോട് വിഷയങ്ങൾ പറഞ്ഞപ്പോ സാറ് വേണ്ട ഉപദേശം തരണം, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് പറയണം, ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഴുതി തരാം, ഞങ്ങൾക്ക് രക്ഷിതാക്കൾ ഇതുവരെ കംപ്ലൈന്റ് ചെയ്ത് തന്നിട്ടില്ല, ഇപ്പോഴും തന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് രേഖാപരമായ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സാറിന് കംപ്ലൈന്റ് തരണമെങ്കിൽ തരാമെന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോ SP സാറുമായിട്ട് കോൺഫറൻസിൽ നടക്കുന്ന സമയമാണ്, വളരെ വിശദമായ ഒരു സംസാരത്തിന് ഇപ്പൊ കഴിയില്ല, ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ വന്നാൽ കാണാമെന്ന് പറഞ്ഞു.
ഞങ്ങൾ അതേ നിലക്ക് ഇങ്ങോട്ട് വന്നു. അതുപോലെ ഞങ്ങൾ ഒരു കംപ്ലൈന്റ് തയ്യാറാക്കി, പെറ്റീഷൻ തയ്യാറാക്കി, അത് അദ്ദേഹത്തിന്റെ മുമ്പിൽ എത്തിക്കുകയും ചെയ്തു. അതിലിടക്ക് നടന്ന സംഭവമൊക്കെ നേരത്തെ ഓകറായി പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഞാൻ അതിലേക്ക് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് വേണ്ടി വന്ന പിന്നെ പറയാം. അങ്ങനെ ഞങ്ങൾ കംപ്ലൈന്റ് രാവിലെ സുബീക്ക് സാറുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഗുഹറിന്റെ സമയത്ത് അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്തു. എസ് ഐ സാർ ഈ വിഷയത്തിൽ വളരെ മാനമായും വളരെ നീതിപൂർവകമായും വളരെ കൃത്യമായുമുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് എസ് ഐ സാറും അതുപോലെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഈ വിഷയത്തിൽ പോകുന്നത് എന്ന് ഇതുവരെയും ഞങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പൂർണ്ണമായി നമ്മൾ സഹകരിക്കണം എന്ന് ആമുഖമായി തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഇരിക്കട്ടെ, ഞങ്ങൾ കൊണ്ടുപോകുന്നു, നിങ്ങൾ ആലോചിക്കണം. ഞങ്ങൾ ഇത് കേട്ടിട്ട്, ഒരു കംപ്ലൈന്റ് കേട്ടിട്ട് അടങ്ങിങ്ങനെ ഇരുന്നോന്നല്ല. മിനിഞ്ഞാന്ന് രാത്രി 1:30 ഞാൻ ഇവിടെ ഉണ്ട്. ഒന്നര മണിക്ക് ഞാൻ പ്രിൻസിപ്പാൾ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. 1:30 ഞാൻ മാനേജറെ വീട്ടിൽ നിന്ന് ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. 1:30 അബൂക്കറാജി ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇരുന്ന് രാത്രി 1:30 ഇവിടെ ആ ടീച്ചർമാർ നിൽക്കുന്ന ആ ബിൽഡിംഗിൽ നിന്നിട്ട് ഞാൻ, കാരണം എനിക്ക് ഈ സ്ഥലം ഒക്കെ ഒന്നേ കാണണം, നേരത്തെ പറഞ്ഞ മൊഴിയൊക്കെ മാറ്റി പറയുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞ എവിടെയാണ്, പിന്നെ പറഞ്ഞു. കാരണം എനിക്ക് എന്റെ മനസ്സാക്ഷിക്കെതിരായി എനിക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതല്ലാതെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്തരം ഒരു വിഷയത്തിൽ ഞാൻ പറയില്ല, എനിക്ക് പറയാൻ സാധ്യമല്ല. അത് പറഞ്ഞുകൊണ്ട് സ്ഥാപനം നടത്തേണ്ട ആവശ്യമില്ല. കളവ് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം നടത്തേണ്ട ആവശ്യമില്ല. കളവ് പറഞ്ഞിട്ട് ഒരു സംഘടന നടത്തേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ച് അൽ മുഅ്മിനു ലാ യക്സിബു, ഈമാനുള്ള മനുഷ്യൻ സത്യവിശ്വാസി കളവ് അറിവില്ലാന്ന്. അപ്പൊ നമ്മൾ കപടവിശ്വാസിയായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്കല്ല, എനിക്ക് സ്വന്തം തന്നെ ബോധ്യപ്പെടും. അവിടെ ഞാൻ രാത്രി സമയത്ത് ഇവിടെ വന്ന് അങ്ങനെ എല്ലാം കണ്ട് ഒക്കെ നോക്കി മനസ്സിലാക്കി ഓർവന്ന് ചോദിച്ച് അറിഞ്ഞ്, അതിന് മുമ്പ് ഞാൻ ചോദിച്ചിരുന്നു, പക്ഷെ അതൊന്നും ഇവിടെ വന്നിട്ടില്ല. അതിനുശേഷമാണ് രാവിലെ കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വളയം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അൽഹംദുലില്ലാഹ് ഉച്ചക്ക് കംപ്ലൈന്റ് ചെയ്തു. കംപ്ലൈന്റ് ചെയ്ത ഉടനെ തന്നെ പോലീസുകാർ അത് അതിന്റേതായ രൂപത്തിൽ കണക്കിലെടുത്ത് അവരന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇവിടെ മറ്റൊരു കൂട്ടര് ആരെങ്കിലും ഒരു നിയമം കയ്യിലെടുക്കേണ്ട ആവശ്യം എന്താണ്? ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോരാതെയുണ്ടോ? ഇവിടുത്തെ കോടതി മതിയാകാതെയുണ്ടോ? ഇവിടുത്തെ ഭരണം മതിയാകാതെയുണ്ടോ? ഇവിടുത്തെ വ്യവസ്ഥക്കോ ഭരണഘടനക്കോ വല്ല കുഴപ്പമുണ്ടോ? പിന്നെ ഏതെങ്കിലും ഒരു കക്ഷി കൊടിയും പിടിച്ചിട്ടോ കൊടി പിടിക്കാതെയോ ഞങ്ങളിത് ചോദ്യം ചെയ്യുക, അങ്ങനെ ഓരോരുത്തർക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഈ രാജ്യം മര്യാദയ്ക്ക് നിലനിൽക്കുകയോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കലമ്പാൻ അറിയലേ, ഈ നാട്ടിലെങ്ങനെ സമാധാനം ഉണ്ടാകുക? അതുകൊണ്ട് അന്വേഷിക്കേണ്ടവർ അന്വേഷിക്കട്ടെ, നടപടി സ്വീകരിക്കേണ്ടവർ നടപടി സ്വീകരിക്കട്ടെ, കംപ്ലൈന്റ് പറയാനുള്ളവർ കംപ്ലൈന്റ് പറയട്ടെ. ഞങ്ങളെ കംപ്ലൈന്റുകൾ പറയേണ്ട സ്ഥലത്ത് പറയേണ്ടതുപോലെ പറയും. ഞങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയേണ്ടതുപോലെ പറയും. ഞങ്ങളോട് എന്ത് ചോദിച്ചാലും അതിന് വ്യക്തമായ മറുപടി ഞങ്ങൾ പറയും. ഇത്രയാണ് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളത്. അതേസമയത്ത് ഞാൻ ഒരു കാര്യം പറയാൻ, ഇവിടെ ഒരു പെൺകുട്ടി, ഒരു ചെറിയ 4.5 വയസ്സുള്ള പെൺകുട്ടി, ഞാൻ ആ കുട്ടി കണ്ടിട്ടില്ല, പെൺകുട്ടി കാണാതിരുന്നതും അങ്ങോട്ട് പോയിട്ട് ഫ്ലാഷ് ആക്കരുതും രക്ഷിതാക്കളെ വകയിൽ അഭിപ്രായം ഉള്ളതുകൊണ്ടാണ് ഞാൻ പാപ്പിയായിട്ട് സംസാരിച്ചത്, പാപ്പിന്റെ ജ്യേഷ്ഠനായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ അവരൊന്നും ഞാൻ അവിടെ ചെന്ന് കാണുന്നതിൽ അവരിഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ കാണാൻ പോകാതിരുന്നത്, അല്ലെങ്കിൽ ഞാനവിടെ പോകും, എനിക്കെന്താ പോകുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, നമ്മള് ഒരു വ്യവസ്ഥിതിയുള്ള ഒരു രാജ്യത്ത് ജീവിക്കുമ്പോ, ഒരു ഭരണ വ്യവസ്ഥിതിയുള്ള ഒരു രാജ്യത്ത് ജീവിക്കുമ്പോ രാജ്യത്തിന്റെ നിയമത്തിന് വിധേയമായി ജീവിക്കണം. അവിടെ നിയമം മറികടന്നുകൊണ്ട് ജീവിക്കാൻ പാടില്ല. അങ്ങനെ നിയമം മറികടന്നുകൊണ്ട് ജീവിക്കുന്നതിനാണ് തീവ്രവാദം എന്ന് പറയുന്നത്. തീവ്രവാദം പാടില്ല, ഇത് നമുക്ക് വ്യക്തമായി പറയാനുള്ളൊരു വിഷയമാണ്. തീവ്രവാദത്തെ അനുകൂലിക്കാനും കഴിയില്ല. അത് എന്തിന്റെ പേരിലാണെങ്കിലും, സംഘടനയുടെ പേരിലായാലും ഈ മതത്തിന്റെ പേരിലായിരുന്നാലും പാർട്ടിയുടെ പേരിലായിരുന്നാലും തീവ്രവാദത്തെ അംഗീകരിക്കാൻ കഴിയില്ല. നമ്മൾ ഇവിടുത്തെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു പെൺകുട്ടിയെ, 4.5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കപ്പെട്ടു എന്നൊരു വാർത്ത, അങ്ങനെ ഒരു വാർത്ത മാനേജർ എന്നോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങൾ അതിന്റെ ശേഷം വിശദമായി പഠിച്ചു. അപ്പൊ ഞാനത് വളരെ ചുരുക്കി പറയാം. ഒന്ന്, ഞങ്ങൾക്കതിൽ ഒരുപാട് സംശയങ്ങൾ. ഞങ്ങളുടെ സംശയങ്ങൾ സംശയങ്ങളാണ്, അതിന് വ്യക്തമായ മറുപടി ഇൻഷാല്ലാഹ് ആർക്കെങ്കിലും പറയാണെങ്കിൽ അവർക്ക് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ മറുപടി ശരിയാണെങ്കിൽ നമ്മൾ സ്വീകരിക്കും, നമുക്കതൊരു വാശിയൊന്നുമില്ല. പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടുവോ ഇല്ലേ ഒരു വിഷയം. അത് ഒരു പക്ഷേ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം, ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല. ഡോക്ടറെടുത്ത് പരിശോധിക്കാൻ പോകുമ്പോൾ ഞങ്ങളും കൂടി വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്കൂൾ അധികൃതരെ കൂടെ കൊണ്ടുപോകാൻ കുട്ടിയുടെ രക്ഷിതാക്കൾ സമ്മതിച്ചിട്ടില്ല. അവരേകപക്ഷീയമായിട്ടാണ് ഡോക്ടറുടെ സമീപത്തേക്ക് പോയത്. എന്തുകൊണ്ട് സ്കൂളിലെ ഒരു ടീച്ചറെയോ ഒരു സ്റ്റാഫിനെയോ അവർക്ക് കൂടെ കൊണ്ടുപോയി കൂടായിരുന്നു?
അപ്പൊ ഏകപക്ഷീയമായിട്ടാണ് അവർ ഡോക്ടറെ സമീപിച്ചത്. എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞത്, അതിന്റെ ഷീറ്റ് ഞങ്ങൾക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഞങ്ങൾ എടുത്ത് ഇന്നതാണ് ഡോക്ടർ എഴുതിയത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുവരെ അത് പരിശോധിക്കാൻ വേണ്ടി അവർ കൈമാറിയിട്ടില്ല. അതുകൊണ്ട് ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു സംഭവിച്ചില്ല എന്നത് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അത് പറയാൻ അതിന് ഉത്തരവാദപ്പെട്ടവർ സമഗ്രമായി അന്വേഷിക്കണം എന്ന് പറയാൻ കാരണം. ഞങ്ങൾക്ക് ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നതിന് ഞങ്ങൾക്ക് തെളിവ് കിട്ടിയിട്ടില്ല. ഈ കുട്ടിയെ കൂട്ടി ഇവിടെ വന്ന ഒരു മാതാവ് മുനീർ സഖാഫിയോട് പോയി, മാതാവ് വന്നിട്ട് ഈ കുട്ടിയും കൂട്ടി വന്നിട്ട് അന്ന് പറഞ്ഞതൊന്നുമല്ല ഇപ്പോൾ പറയുന്നത്, പറയുന്നതൊക്കെ വിഭിന്നമാണ്. അതിന്റെ തുടക്കം മുതൽ ചുരുക്കി ഞാൻ പറഞ്ഞാൽ ഞാൻ പറയാം. ഒന്ന്, ഈ കുട്ടി ഞങ്ങൾ വിലയിരുത്തുമ്പോൾ ഞങ്ങളുടെ സംശയം, ഈ കുട്ടി അന്നത്തെ ദിവസം പൂർണ്ണമായും ക്ലാസ് വിടുന്നത് വരെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് രക്ഷിതാക്കൾ സമ്മതിക്കുന്നു. തീരുന്നവരെ കുട്ടി ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റാഫുകളോട് ചോദിച്ചപ്പോൾ ടീച്ചർമാരും അങ്ങനെ തന്നെ പറയുന്നു, അന്ന് പൂർണ്ണമായി കുട്ടി ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ മാനേജറോട് ചോദിച്ചു, ഈ കുട്ടി തിരിച്ചു പോയതെങ്ങനെയാണ്? സാധാരണ പോലെ ബസ്സിൽ, ബസ്സോ അല്ലെങ്കിൽ ജീപ്പോ, ബസ് കയറിയിട്ട് സാധാരണ പോകും പോലെ കുട്ടി പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ സ്കൂളിൽ നിന്ന് ആ കുട്ടി പോകുമ്പോ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പോറലേറ്റതിന്റെ ഒരു ലക്ഷണവും ഞങ്ങൾക്ക് പ്രകടമായിട്ടില്ല. സ്കൂളിൽ നിന്ന് പോകുന്നതിന് മുമ്പ് കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു എന്നതിന് എന്തെങ്കിലും ഒരു തെളിവ് ഞങ്ങളെടുത്ത് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഒരു വിഷയം, രണ്ടാമത്തേത്, ഈ കുട്ടി പോയിട്ട് 9 ദിവസം കഴിഞ്ഞതിന് ശേഷം ആണ് ഉമ്മ ഒരു കംപ്ലൈന്റ് മുനീർ സഖാഫിയോട് വിളിച്ചു പറയുന്നത്. അപ്പോഴാണ് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പെട്ടെന്ന് പോയത്. അപ്പൊ 9 ദിവസം ഈ കുട്ടിയെ എവിടെയൊക്കെ കുട്ടി പോയി, എന്തൊക്കെ സംഭവിച്ചു, എന്ത് സംഭവിച്ചില്ല എന്നതിനെ കുറിച്ച് ഞങ്ങൾക്കൊരു വിവരമില്ല. ഞങ്ങളെ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ സുരക്ഷിതമായി ബസ് കയറിപ്പോയ കുട്ടിയാണ്. ഒരു കുഴപ്പവും സ്കൂളിൽ നിന്ന് പോകുന്ന സമയത്ത് ആ കുട്ടിക്കുള്ളതായി ആരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. എന്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കംപ്ലൈന്റും വന്നിട്ടില്ല. പിന്നൊന്ന്, എന്റെ ഒരു സംശയമാണ്, ഈ കുട്ടിയെ പല ആദ്യം പറഞ്ഞു അങ്ങകലെ ആ ബിൽഡിങ്ങിന്റെ അങ്ങേ തലക്കുള്ള ബാത്റൂമിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ ആ സ്ഥലം മാറിയിട്ടുണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എന്നും കുട്ടിക്ക് അതിനാൽ ലൈംഗികാവയവത്തിന് പരിക്ക് പറ്റിയതൊക്കെയാണ് രക്ഷിതാവായ ബാപ്പ എന്നോട് പറഞ്ഞത്, എന്നോട് ഫോണിൽ പറഞ്ഞാണ്. അപ്പൊ ഞാൻ ചോദിക്കേണ്ടത്, ഈ 4.5 കുട്ടികളിൽ ചെറിയ പീളക്കുട്ടി ഈ ബാത്റൂമിൽ നിന്ന് പീഡിപ്പിക്കപ്പെട്ടിട്ട് ലൈംഗികാവയവത്തിനൊക്കെ അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി സുന്ദരമായി ക്ലാസ്സിൽ വന്നിരുന്നിട്ട് ക്ലാസ് കഴിയുന്നവരെ ഇരുന്ന് എന്റെ ബസ്സിൽ അങ്ങനെ തന്നെ സുന്ദരമായി പോകുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ ബുദ്ധി പറയുന്നുണ്ടെങ്കിൽ യാതൊരു വിരോധമില്ല. എന്റെ ബുദ്ധിക്ക് അങ്ങനെ ഉയോജിക്കുന്നില്ല. അങ്ങനെ ഒരു പീഡനം നടന്ന കുട്ടിയാണെങ്കിൽ എനിക്ക് മനസ്സിലായത്, നമ്മൾ അന്വേഷണമൊക്കെ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കട്ടെ, അവരോട് പൂർണ്ണമായി നമ്മൾ സഹകരിക്കും. ഈ കുട്ടി അങ്ങനെ ഒരു പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ബോധം കെട്ടി വീഴണം, അല്ലെങ്കിൽ മരണപ്പെട്ടു പോകണം, അല്ലെങ്കിൽ ബ്ലഡ് കൊണ്ട് നിറയണം. ഇതൊന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആ കുട്ടി നിലവിളിക്കണം. നിലവിളിച്ചുകൊണ്ട് ആ കുട്ടിക്ക് ഓടാനും ചാടാനൊന്നും കഴിയുമെന്ന് എനിക്ക് തോന്നില്ല. 4 വയസ്സുള്ള കുട്ടി ഇന്നലെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഓടിയിട്ട് ഇങ്ങോട്ട് ക്ലാസ്സിലെത്തുമെന്ന് എനിക്ക് തോന്നില്ല. ഇനി ഓടിയിട്ട് അങ്ങനെ അവരങ്ങനെ പ്രത്യേകമായി കറാമത്തുകൊണ്ട് അവരുടെ വരണം. ശരി, അങ്ങനെ കേട്ട് കുട്ടി വന്നാൽ തന്നെ ഈ കുട്ടി നിലവിളിച്ചുകൊണ്ട് വരണം. നിലവിളിച്ചുകൊണ്ട് എന്നെ ഇതാ ഇന്നാള് ചെയ്തു എന്ന് പറയണം. പിന്നെ ഇന്നൊരു പത്രത്തിൽ കണ്ടു കുട്ടിന്റെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയിട്ട് മുഖം പൊത്തിയിട്ടൊക്കെ ചെയ്തു. ഇങ്ങനെയൊക്കെ മുഖം പൊത്തിയിട്ടൊക്കെ ഈ കുട്ടീന്റെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി മുഖം പൊത്തിയിട്ടൊക്കെ ചെയ്താൽ ഈ കുട്ടി നിലവിളിക്കൂലെ? 1500 ആളില്ലേ ഇവിടെ ആ സമയത്ത്, കുട്ടി നിലവിളിക്കൂലെ? ഈ കുട്ടി ഒരു നിലവിളി ഉണ്ടായിട്ടില്ല, മുഖം പൊത്തി കളഞ്ഞു. ആയിക്കോട്ടെ, എന്നാ മുഖം പൊത്തി ഈ കുട്ടി എങ്ങനെയൊക്കെ ചെയ്താൽ ആ കുട്ടി നല്ല ആരോഗ്യത്തോടെ ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് നടന്നു വരുമോ? ആ കുട്ടി ക്ലാസ്സിൽ പിന്നെ പങ്കെടുക്കുമോ? ക്ലാസ് പങ്കെടുത്ത് പിന്നെ ആ ബസ്സിലെ കുട്ടി പോവോ? എന്റെ സംശയങ്ങളാണ്. ഇനി നിങ്ങൾക്ക് സംശയിക്കാം സംശയിക്കാതിരിക്കാം. നമുക്ക് വിഷയം അന്വേഷണം, ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കട്ടെ. ഓരോ വിഷയങ്ങളും ഞങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ളതാണ്. ഇനി മറ്റൊന്ന്, ഈ 9 ദിവസത്തിനിടയിൽ രക്ഷിതാക്കളിൽ നിന്ന് ഒരു പരാതിയും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, 9 ദിവസമായിട്ടും ഒരു പരാതി എഴുതി തരാൻ പറഞ്ഞിട്ട് അവർ ഇന്ന് വരെ എഴുതി തന്നിട്ടില്ല, ഇപ്പോഴും എഴുതി തന്നില്ല. എന്തുകൊണ്ട് അവർക്ക് എഴുതി തന്നുകൂടാ? ഒന്ന്, അന്നും എഴുതി തന്നില്ല, ഇന്നും എഴുതി തന്നില്ല.
ഇതുപോലെ മറ്റൊന്ന് കുട്ടി ഇങ്ങനെ ഒരു വിഷയം നടന്നിട്ടുണ്ടെങ്കിൽ കുട്ടി ഒന്നുമില്ല അവർ എപ്പോഴും അവർ ബന്ധപ്പെടുന്നില്ല അവരുടെ ടീച്ചർ ആണുങ്ങളൊന്നുമല്ല പെണ്ണന്നെയാണ് ടീച്ചർ ആ ടീച്ചറോട് ഈ വിവരം പറയില്ലേ ടീച്ചർ നാട്ടുകാരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ലേ ഉടന്തേരി അതിനെ നാട്ടുകാർ ദൂരങ്ങൾ അങ്ങോട്ട് തിരുവനന്തപുരത്തായിട്ട് അങ്ങനെ ഭാഷ മനസ്സിലാണ്ടായിപ്പോ എന്ന വിഷയമൊന്നും ഉണ്ടാവില്ല ഇതിന്റെ തൊട്ടടുത്തുള്ള ടീച്ചറാണ് ഈ ടീച്ചറോട് ഒന്നും പറഞ്ഞതായി ഒരു റിപ്പോർട്ടില്ല ഇനി അതിന്റെ പുറമെ ഈ പെറ്റമ്മാന്റെ അടുത്തെത്തിയാൽ ഈ കുട്ടി എന്നെങ്ങനെ ചെയ്താലും ഒന്ന് ഉമ്മാനോട് പറയൂലേ അങ്ങനെ ഉമ്മാനോട് പറഞ്ഞതായിട്ടും യാതൊരു റിപ്പോർട്ടും ഉമ്മേനെ അറിയുന്നില്ല ഉമ്മാന്റെ വിശദീകരണം എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഞാൻ പറയാം ഉമ്മ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി ഇതൊക്കെ പറയുന്നുണ്ട് കൊണ്ടുപോയിട്ടുണ്ടാവും എവിടെ ഒന്നും നിഷേധിക്കാറൊന്നുമില്ല ഡോക്ടർ കുഞ്ഞമ്മ ഡോക്ടറാണ് ഇവിടെ തന്നെയുള്ള ആൾ എല്ലാവർക്കും അറിയാം കുഞ്ഞമ്മ ഡോക്ടറോട് ഈ കുട്ടി ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞില്ല ഉമ്മയും പറഞ്ഞില്ല ഡോക്ടറൊന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ അല്ലെ കുഞ്ഞമ്മ ഡോക്ടർ ഇപ്പം ജീവിച്ചിരിപ്പില്ലേ ഉണ്ടല്ലോ അപ്പൊ ഉമ്മയും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ കുട്ടിയും പറഞ്ഞില്ല ഇനി ആ ഡോക്ടറെ കാണിച്ചിട്ട് അയാള് ഇത് മൂത്രത്തിൽ പഴുപ്പാന്ന് പറഞ്ഞ് മരുന്ന് കൊടുത്തെന്ന് അവർ പറയുന്നുണ്ട് ആയിക്കോട്ടെ അങ്ങനെ മൂത്രത്തിൽ പഴുപ്പാന്ന് പറഞ്ഞ് മരുന്ന് കൊടുത്തു അതുകൊണ്ട് സുഖമുണ്ടായപ്പോ വേറൊരു ഡോക്ടറെ കാണിച്ചു എന്ന് പറയുന്നു ആ ഡോക്ടറോട് ഒന്നുകൂടി നന്നായിട്ട് പരിശോധിച്ചിട്ട് ഇത് മൂത്രത്തിൽ പഴുപ്പല്ല എന്ന് പറഞ്ഞു പോലും എന്നാൽ ആ ഡോക്ടറും ഇത് മൂത്രത്തിൽ പഴുപ്പല്ല എന്നാ പിന്നെ എന്തെന്നാന്ന് പറയണ്ടേ എന്തെന്നാന്ന് പറഞ്ഞായിട്ട് റിപ്പോർട്ട് അവർ പറഞ്ഞില്ല നമ്മൾ ഡോക്ടറെത്തും പോയിട്ടില്ല ഒന്നുമില്ല അവരെ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചാൽ പറഞ്ഞു ഇന്നതാന്ന് പറഞ്ഞു എന്ന് അവർ പിന്നെയും റിപ്പോർട്ടിലില്ല പറയുന്നില്ല ആ ഡോക്ടർക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറെ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന വിഷയങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഉമ്മ കംപ്ലൈന്റ് നാവുകൊണ്ട് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കാം ഇനി മറ്റൊന്ന് ഉമ്മന്റെ വിവരണം അത് രസാവഹമായ വിവരണമാണ് അത് മാനേജറായി വിളിച്ച് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അത് വിവരം എന്റെ അടുത്ത് അതുകൊണ്ട് തെറ്റുണ്ടെങ്കിലും തിരുത്തണം കാരണം നമുക്ക് കളവ് വെറുതെ ഒന്നും ഇവിടെ നടത്തേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞത് തെറ്റിന് തിരുത്തണം ഉമ്മ പറഞ്ഞത് എങ്ങനെയാന്ന് ചോദിച്ചാല് ഈ കുട്ടിയിനോട് ഇങ്ങനെ വേദന മരുന്ന് കുടിച്ചിട്ടൊന്നും മാറുന്നില്ലല്ലോ അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞു ഇവര് ഒരു കൊള്ളിക്കണ്ട കൊണ്ട് കുത്തിപ്പോയതാണ് അല്ലേ കൊള്ളിക്കണ്ട കൊണ്ട് കുത്തിപ്പോയത് അപ്പൊ അത് കൊള്ളിക്കണ്ട കൊണ്ട് എങ്ങനെ കുത്തിയതല്ലോ ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞു പോലും ഒരു ഇരുമ്പിന്റെ കമ്പിയുള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് പോയതാണ് അല്ലേ അങ്ങനെ സ്ഥലം കാണിച്ചു കൊടുത്തു പറയില്ലമ്മ അതെ ഒരു ഇരുമ്പിന്റെ കമ്പിയുള്ള സ്ഥലത്ത് ഇരുന്ന് പോയതാണ് രണ്ട് അപ്പൊ ഇതുകൊണ്ടും മതിയാകാതെ ഇനി ഞാൻ തുറന്നിട്ട് പറയാൻ പറയാണ്ടൊക്കെ ചൊല്ലില്ല ഈ ഉമ്മ പറയാണ് മുനീർ സഖാഫിയോട് ഈ കുട്ടി ബലൂൺ ഇങ്ങനെ ഊതി പൊക്കിയിട്ട് ആ ബലൂൺ കൊണ്ട് ലൈംഗികാവയവത്തിന്റെ അടുത്ത് ഇങ്ങനെ അടിച്ചു കളിക്കുന്നത് ഉമ്മ കണ്ടുപോലും അപ്പൊ ഉമ്മ ചോദിച്ചു ഇനി എന്താ കളിക്കുന്നത് എന്താ ഇവിടെ സംഭവിച്ച് എനിക്കെന്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചിട്ട് അടിക്കുന്നതിനെ ഭീഷണിപ്പെടുത്തിയപ്പോ ഈ കുട്ടി ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞു അല്ലേ എന്നാണ് ഉമ്മാന്റെ വിശദീകരണം. ഈ കുട്ടിക്ക് ഈ ഇക്കളിയെല്ലാം കളിച്ചിട്ട് പിന്നെയും ഈ ബലൂൺ കൊണ്ട് അടിക്കാനുള്ള ഒരു പ്രചോദനം എടുത്താ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എവിടെയെങ്കിലും അടിച്ചല്ലേ പറയുന്നത്? എനിക്ക് എല്ലാം തുറന്നു പറയല, ഒന്നും തുറന്നു പറയണ്ട, നമുക്ക് അതിന്റേതായ രൂപത്തിൽ ചർച്ച ചെയ്യാതൊക്കെ നേരത്തെ തീരുമാനിച്ചായിരുന്നു. അങ്ങനല്ലേ ഇപ്പുള്ളത്, പ്രക്ഷോഭമല്ലേ? അപ്പൊ പിന്നെ ആളുകൾ സത്യം തിരിയാണ്ടായിക്കോണ്ട അതുകൊണ്ട് പറയാൻ. അപ്പൊ ഈ കുട്ടിക്ക് അങ്ങനത്തെ ചില വിവരങ്ങൾ എവിടുന്ന് കിട്ടി എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇനി മറ്റൊന്ന് ഒന്നും കൂടി കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, വേറൊരു കുട്ടീനെ കൈ പിടിച്ചിട്ട് അക്കുട്ടി തീർപ്പിച്ച് ഓടിക്കളഞ്ഞതാണ്, പിന്നെയാണ് ഈ കുട്ടീനെ പിടിച്ചു കൊണ്ടുപോയത്. അപ്പൊ ആ കുട്ടി അങ്ങനെ ഒരു സംഭവം തീർപ്പിച്ചോടിയിട്ട് നേരെ ക്ലാസ്സിൽ വന്നാൽ ആ കുട്ടി ടീച്ചറോട് പറയൂലേ എന്നെ ഒരുത്ത പിടിക്കാൻ നോക്കി ഞാൻ തീർപ്പിച്ചോടി മറ്റുള്ള എന്നെ പിടിച്ചുകൊണ്ടുപോയിക്കുന്ന ടീച്ചറോട് പറയൂലേ? അങ്ങനെ വരാണെങ്കിലോ ഈ രണ്ട് കുട്ടികളും വളരെ അടുത്ത് ജീവിക്കുന്ന വളരെ തൊട്ടടുത്തുള്ള കുട്ടികളാണ്, അത്ര ബന്ധമുള്ള കുട്ടികളാണ്. അപ്പോ അതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പൊ നോക്കുമ്പോ ആ കുട്ടി ചിത്രത്തിൽ എവിടെയും കാണുന്നില്ല, ആ കുട്ടിയുടെ ഒരു അന്വേഷണം നടന്നതായിട്ടും അറിയുന്നില്ല. അന്വേഷണങ്ങൾ സമഗ്രമായി നടക്കണം, അതിൽ കുട്ടിയെ കൗൺസിലിന് വിധേയമാക്കണം എന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിന് രക്ഷിതാക്കൾ തയ്യാറില്ല. അപ്പൊ ഇവര് പറയുന്ന കാര്യങ്ങൾ ഏതോ ഒരു കൂട്ടർ പറഞ്ഞു കൊടുക്കുന്ന അജണ്ട നടപ്പാക്കാൻ വേണ്ടി അവർ പറയുന്നതൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു നീതിയും സത്യവും പുലർത്തുന്ന ഒരു വിഭാഗത്തിന് കഴിയില്ല. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, അങ്ങനെ ഈ കുട്ടി ഈ രണ്ട് വിശദീകരണം നൽകിയതിന് ശേഷം ഉമ്മ പറയാണ്, അങ്ങനെ ഉമ്മ പിന്നെയാണ് മുനീർ സഖാഫിനെ വിളിച്ച് വിഷയം പറയുന്നത്. ഇനിയിപ്പോ അതിന്റെ ശേഷം നമ്മുടെ പ്രിൻസിപ്പള് ഈ കുട്ടീനെ വിളിച്ചിട്ട് ഈ കുട്ടീനെ കണ്ടെത്തണമല്ലോ, ആരായി ഇങ്ങനെ ആക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്രമിച്ച കുട്ടീനെ കണ്ടെത്തണ്ടേ? അങ്ങനത്തെ ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിൽ വെച്ചാൽ ഇനി ഇവിടെ നമുക്ക് ക്ലാസ് സ്ഥാപനം നടത്തണ്ടേ? അത് ഏതൊരുത്തന്റെ മാനാണെങ്കിലും അങ്ങനെ ഒരു തെറ്റ് ചെയ്ത കുട്ടിയുടെ നടപടി എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പ്രിൻസിപ്പാൾ ഈ കുട്ടീനെ വിളിച്ചിട്ട് പ്രിൻസിപ്പാൾ പോയോ?
പ്രിൻസിപ്പാള് ഒന്ന് രണ്ട് കുട്ടികളെ ചൂടിട്ട് ഇവനാണോ ഇവനാണോ എന്ന് അങ്ങനെ ഒന്നോ രണ്ടോ ആളോട് ചോദിച്ചു പോയി. അപ്പൊ ഒരു കുട്ടി എനിക്ക് അച്ഛൻ ഇവനാന്ന് പറഞ്ഞു, വേറെ കുട്ടിക്ക് അച്ഛൻ ഇവനാന്ന് പറഞ്ഞു. അല്ലെ, അങ്ങനല്ലേ പ്രിൻസിപ്പാളെ? അതെ. അപ്പോ ഈ കുട്ടിക്ക് ഒരു കുട്ടി ആദ്യം പറഞ്ഞതനുസരിച്ച് പ്രിൻസിപ്പൾ ശരിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടീനെ വിളിക്കുമ്പോ കുട്ടി ഒരു കുട്ടി അതാന്ന് പറഞ്ഞു, വേറെ കുട്ടിക്കാണ് അതാന്ന് പറഞ്ഞു. ഈ പ്രിൻസിപ്പാൾ എന്താ ചെയ്യാ? ഞങ്ങൾ എന്താ ചെയ്യാ? നിരപരാധിയായ ഒരു കുട്ടിന്റെ പേരിൽ ആരോപണം ഉന്നയിച്ച് ഞങ്ങൾ വെറുതെ വിടും, രക്ഷിതാക്കൾ ഞങ്ങൾ വെറുതെ വിടും. അപ്പോ അതങ്ങനെയായി. ഇത് കഴിഞ്ഞ് പോയതിന് ശേഷം പോകുമ്പോ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നമ്മൾ കൂടി വരാന്ന് പറയും, ഇല്ല ഞങ്ങളുണ്ട് കാണിച്ചോ, നിങ്ങൾ ആരും വരണ്ട, ഞങ്ങൾ വന്നിട്ട് ഫ്ലാഷ് ആട്ടാ. അങ്ങനെ ഫ്ലാഷ് ആട്ടാന്നുള്ളതായിരിക്കും ഇവര് പോയി ഡോക്ടറെ എടുത്ത്. പിന്നെയാണ് രക്ഷിതാവ് വിളിച്ചിട്ട് എന്നോട്, ഞാൻ രക്ഷിതാവിനെ വിളിച്ചതാണെ, അങ്ങോട്ട് വിളിച്ചതല്ല, വിളിച്ചപ്പോ എന്നോട് പറയുന്നത് ഡോക്ടർ വളരെ അപകടമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഉമ്മാനോട് പറഞ്ഞിട്ടില്ല, വേറൊരു പെണ്ണുങ്ങളോടാ പറഞ്ഞത്, വളരെ അപകടമായി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നാളേക്ക് നിങ്ങൾ മറുപടി അറിയണം. ബാപ്പ എന്നോട് നാളേക്ക് നിങ്ങൾ മറുപടി അറിയണം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളെക്കാൾ വേദനയുള്ളതും നിങ്ങളെക്കാൾ പ്രശ്നമുള്ളതും എനിക്കാണ്, ഞാൻ ഫാത്തിഹൂരി തുടങ്ങി കൊടുത്തേക്ക് ആ കുട്ടിക്ക് എന്ന് മാത്രമല്ല, നമ്മളെ സ്ഥാപനത്തിൽ വന്ന കുട്ടിയാണ്. നിങ്ങളോട് ഞാനൊരു 10 പവൻ ആഭരണം തൽക്കാല കടമായിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചാല് നിങ്ങളെക്കാൾ ഉത്തരവാദിത്തം എനിക്കാം. ഇതേപോലെയാണ് ഈ കുട്ടികൾക്ക് ഇവിടെ വന്ന് ഇവിടത്തേക്ക് എടുത്ത് ബസ്സിലെടുത്ത് കഴിഞ്ഞാൽ തിരിച്ചെത്തുന്നതിന് ഉത്തരവാദിത്വം വാസ്തവത്തിൽ ഞങ്ങൾക്കാണ്. അപ്പൊ ഞങ്ങൾക്കാണ് അതിന്റെ വിഷയത്തിൽ ഏറ്റവും ഉത്തരവാദിത്വം ഉള്ളത്. ഞങ്ങളെക്കാൾ ഉത്തരവാദിത്തമുള്ളവർ വേറെ ആരുമില്ല, ഞങ്ങളെക്കാൾ വേദനയുള്ളവർ വേറെ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു 10 പവൻ സ്വർണ്ണാഭരണം വീട്ടു കൊണ്ടുവന്ന് വെച്ചപ്പോ ഒരാൾ കട്ടുകൊണ്ടുപോയി, കട്ടുകൊണ്ടുപോയി തന്നെ വെക്ക്, കട്ടുകൊണ്ടുപോയി കാണുന്നില്ല. എന്നാൽ കുറെ ആൾ പ്രക്ഷോഭമായിട്ട് ഈ വീട്ടുകാരനെ കൊള്ള വരുവാൻ വേണ്ടി, അല്ല ഈ വീട്ടുകാരൻ ഇത് തെളിയിക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാരത്ത് പോകുമ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് സഹകരിച്ചിട്ട് കളർ പിടിക്കണോന്ന് പറയേണ്ടി, അല്ലെങ്കിൽ ഈ വീട്ടുകാരനോട് കൽപ്പാന വരേണ്ടി, എനിക്ക് മനസ്സിലാകില്ല. ഇവിടെ എന്ത് വകയിലാ പ്രക്ഷോഭം എനിക്ക് മനസ്സിലാകില്ല, ഇവിടെ എന്ത് വകയിലാ പ്രക്ഷോഭം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി ഒന്നുകൂടി ഞാൻ പറയാം. അങ്ങനെ ഈ കുട്ടി അത് കഴിഞ്ഞ് രണ്ട് കുട്ടികളെ അക്കുട്ടി എന്നെ ചൂണ്ടിക്കാണിച്ചു. അപ്പൊ അത് രണ്ടും എല്ലാം തുറച്ചു, കാരണം ഒന്ന് ഇത് പറഞ്ഞു ഒന്നത് പറഞ്ഞു. അതിന് ഞങ്ങളൊക്കെ ഒരു ഉസൂലുണ്ട്, ഞങ്ങൾ പഠിച്ച പണ്ഡിതന്മാരായ ഞങ്ങൾ എല്ലാ വകുപ്പും പഠിച്ചിട്ടുണ്ട്. ഇതാത്ത ആറ് അതാത്ത സഹതമാണ്, ഒന്നൊന്നിനെതിരായ രണ്ടും ഒഴിവായില്ല, അതിനാണ് ഞങ്ങൾ ഒരു അടിസ്ഥാന തത്വമുണ്ട്. അപ്പൊ ഒരു കുട്ടിയെ കാണിച്ചപ്പോ അതാന്ന് പറഞ്ഞു, വേറെ കുട്ടി കാണിച്ചപ്പോ അതാണ്, അപ്പൊ രണ്ടും ഒഴിവായി. ഇനിയും നമുക്ക് പ്രതീനെ പിടിക്കാൻ കിട്ടാത്ത പ്രശ്നമല്ലേ ഉള്ളത്. അപ്പൊ എന്താ വേണ്ടത്, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ പിന്നെ അതിനെ സംബന്ധിച്ച് ചർച്ചയായപ്പോ നമ്മൾ അബൂബക്കർ ഹാജി അടക്കം ഈ നാട്ടിലുള്ള നല്ല മാന്യന്മാരായ ചെറുപ്പക്കാരും അതുപോലെ മാന്യ വ്യക്തികളും ഒക്കെ കൂടിയിട്ട് അവസാനം ഒരു തീരുമാനമെടുത്ത്, ഇവിടെ അന്ന് പിറ്റേന്ന് ശനിയാഴ്ചയാണ്, ശനി ഞായർ, രക്ഷിതാവ് പറയുന്നതും രക്ഷിതാവിനോട് ഞാൻ ജേഷ്ഠൻ വെച്ചു, ജേഷ്ഠ പറഞ്ഞു നാളെ നിങ്ങളൊരു തീരുമാനം തന്നില്ലെങ്കിൽ എന്തൊക്കെയാ സംഭവിക്കാന്നുള്ളത് കാണണം. ലോകത്തല്ല കണക്കാക്കിയതെല്ലാം സംഭവിക്കുന്നു, ഉറച്ചു എനിക്കാ മുസ്ലിം കാര്യം എന്തെല്ലാം അള്ള കണക്കാക്കി അവർക്ക് സംഭവിക്കും. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാന്, ഒരു കാര്യം പറയട്ടെ, നിങ്ങളെ കൂട്ടത്തില് എവിടെങ്കിലും അവധിയെത്താതെ മരിച്ചുപോയവരുണ്ടെങ്കിൽ അവരെ ലീസ്റ്റ് തന്നാൽ ഞാൻ മടക്കി കൊടുത്തരും. അവധിയെത്താണ്ട് മരിച്ചവരുണ്ടെങ്കിൽ, അവധി എത്തിയിട്ട് മരിക്കാണ്ട് ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഉടനെ നടപടിയും സ്വീകരിച്ചു തരാം. ഇനി ഇതുപോലെ അള്ള കണക്കാക്കാത്തത് എന്തെങ്കിലും കിട്ടിയവരുണ്ടെങ്കിൽ, അല്ലെ അള്ള കണക്കാക്കിയത് കിട്ടൂല എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെ പേര് തന്നാല് അതും നമുക്ക് നടപടി സ്വീകരിക്കാം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അള്ളാഹു തീരുമാനിച്ചത് ഇവിടെ നടക്കും, അമ്മ തീരുമാനിക്കാതെ ഒന്നും നടക്കില്ല. ആ അള്ളാഹുവിനെ സ്നേഹിച്ചും ബഹുമാനിച്ചും ഭയപ്പെട്ടും കൊണ്ടല്ലാതെ ജനങ്ങളെ ഇംഗിതത്തിനനുസരിച്ച് നമുക്ക് നീങ്ങാൻ പറ്റില്ല. ജനങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, ഇതാണ് നമ്മൾ പറയാനുള്ളത്. ദൈവത്തെ മറികടക്കാൻ കഴിയില്ല. ആ ദൈവത്തിന്റെ അറിവിനപ്പുറം വേറൊരാളും അറിവുള്ളവരുമില്ല. നമ്മൾ അങ്ങനെയാണ് വിശ്വസിച്ച് വരുന്നത്, ആ വിശ്വാസത്തിലായി മരിക്കണമെന്നാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ എന്തെല്ലോ സംഭവിക്കുന്നത്, ഞാൻ പറഞ്ഞ ആൾ വളരെ വിനയത്തോടെ ഞാൻ പറഞ്ഞു, ഞാൻ വേണ്ടത് അതിന്റെ പരമാവധി നോക്കിയിട്ട് നിങ്ങൾ പറയുന്നത് ഇൻഷാഅല്ലാഹ് നമുക്ക് ചെയ്യാമെന്ന്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ പറയുന്നത് ചെയ്യാതെന്നപ്പോ അയാൾ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു തോന്നി. അയാൾ അതെന്താ പറയുന്നത് നിങ്ങൾ, ഞാൻ കഴിഞ്ഞൊന്നും ആവശ്യമില്ലാത്തത്, പിന്നെ ഞങ്ങൾ എന്ത് നടപടിയാ സ്വീകരിക്കുന്നത് നിങ്ങൾ പറഞ്ഞാൽ ആ നടപടി സ്വീകരിക്കാന്നാ ഞാൻ പറഞ്ഞു. അയാൾ തെറ്റിദ്ധരിച്ചു തോന്നി, പൈസ കൊടുക്കാന്നാ പറഞ്ഞ എന്റെ ഉദ്ദേശം, അയാൾ തെറ്റിദ്ധരിച്ചു തോന്നി. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ തൃപ്തരല്ല, നിങ്ങളോട് നിങ്ങൾ മാന്യന്മാരായ നിങ്ങളോട് അങ്ങനെ പറയുകയില്ല, അങ്ങനെ ഒരു വാക്ക് എന്റെ വാക്ക് നാമം ഉണ്ടാവുകയില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ പറയുന്ന നടപടി സ്വീകരിക്കാതെ നിങ്ങൾ ഏത് രൂപത്തിലാ അന്വേഷണം പറയുന്നത് അതുപോലെ നടത്താന്നാ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഉസ്താദെ പൊരുത്തപ്പെടണേ, നിങ്ങൾ എന്റെ കുട്ടിക്കൊന്നും ഇല്ലാതിരിക്കാൻ ദ്വാരക്കണേന്ന് അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, എല്ലാവർക്കും അത് പുറത്തിയിട്ടെ.
അയാൾ അദ്ദേഹത്തിന്റെ മാനസികമായ അയാളിങ്ങനെ വിളിച്ചു പറയുന്ന കേട്ടതിലുള്ള വേദന അയാളുടെ വികാരവും വളരെ വലുതായിരിക്കും. ഒരു കുട്ടിയുടെ ബാപ്പല്ലേ, അത് നമ്മൾ വകവെച്ചു കൊടുക്കണം. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഒരു കുറ്റം പറയാൻ പാടില്ല. ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെ ഇവിടുന്ന് അത് കഴിഞ്ഞു അദ്ദേഹത്തോട് ഞാൻ ആ വാക്ക് പറഞ്ഞു. ഇവിടുത്തെ മാന്യന്മാരായ ആളുകൾ അബൂഖറാജി അടക്കം ഇരുന്നിട്ട് തിങ്കളാഴ്ച ദിവസം എനിക്ക് സ്കൂൾ തുറക്കും. ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് ഒന്നും ചെയ്യണില്ല, സ്കൂളില്ലാണ്ട് എന്ത് ചെയ്യാനാ? അപ്പൊ ഈ രണ്ട് ദിവസത്തിനിടയിൽ കുട്ടികളുടെ ഫോട്ടോ ഒക്കെ ഇവിടെ സീഡിയിൽ ഉണ്ടാവും, ഒക്കെ എടുത്തിട്ട് കുട്ടീനെ കൊണ്ടുവന്ന് ഐഡന്റിഫൈ ചെയ്യാന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അതുപോലെ പിരിഞ്ഞു, എല്ലാവരും പിരിഞ്ഞു, പ്രശ്നമൊന്നും ഉണ്ടാക്കൂല, ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞു. ഞങ്ങൾ അതിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ കേൾക്കുന്ന, അതിന്റെ നേരെ പിറ്റേന്ന് കേൾക്കുന്ന, ബാത്റൂം എന്നല്ല അപ്പറഞ്ഞ സ്ഥലത്തൊന്നുമല്ല, ഇപ്പൊ കുട്ടി പറയുന്നത് അതിന്റെ താഴെ ബിൽഡിങ്ങിൽ ആ ഹൗസിന്റെ അടുത്ത് ഒരു റൂം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഇതൊക്കെ കുട്ടി അവിടെ ഇരുന്നിട്ട് പറയാണ്. ഹൗസിന്റെ അടുത്ത് 4.5 വയസ്സുള്ള കുട്ടിയാണ്, വയസ്സ് 45 അല്ല. ഹൗസിന്റെ അടുത്തൊരു റൂം ഉണ്ട്, ആ റൂം എന്നാണ് 4.5 വയസ്സുള്ള കുട്ടി പറയുന്നു. അപ്പൊ നമ്മള് അതും കേട്ട് അങ്ങനെയാണോന്ന് അതും നോക്കണ്ടേ, അതും അന്വേഷിക്കണമല്ലോ. നമ്മൾ അതും ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെ നമ്മൾ അതിനെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ അതിനൊരു വകുപ്പൊന്നും കാണുന്നില്ല. പച്ചാപ്പകല് ഉച്ചക്ക് ഇങ്ങനെ ഒരു വകുപ്പ് കാണുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞ കുട്ടി ക്ലാസ്സൊക്കെ പൂർത്തീകരിച്ചൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, കുട്ടി ബസ് പോയി അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്കൊരു ആദ്യം പറഞ്ഞ മാറ്റി പറഞ്ഞോട് കൊടുത്തിന് അതും വിഷയമായി. അത് കഴിഞ്ഞപ്പോ അതിനെപ്പറ്റി അന്വേഷിക്കാൻ ഇങ്ങനെ വിചാരിക്കുമ്പോണ്ട് പിന്നെ പറയുന്നത് അങ്ങനെയൊന്നല്ല. പിന്നെ അത് ഇപ്പൊ കുട്ടി പറയുന്നത് ആ റൂമെന്നല്ല, അതിന്റെ ഇപ്പുറത്ത് അഗതി കുട്ടികൾ ഉണ്ടാകുന്ന ഒരു ഹാളുണ്ട്. ആ ഹാള് തന്നെ വളരെ തുറന്ന ഓപ്പണായ ഹാളാണ്. ആ ഹാളിൽ നിന്നാണ് അതിന് 4 ആളുണ്ടായിരുന്നു. 2 ആള് വണ്ടിയിൽ പോയി കളിക്കും, പിന്നെ 2 ആള് ഒരുത്തം പിടിച്ചു വെച്ചിട്ടോ അല്ലെ ഒരുത്തം നോക്കി നിന്നിട്ടോ എന്നറിയില്ല. പറഞ്ഞേ പിടിച്ചു വെച്ചിട്ടോ നോക്കി നിന്നിട്ടോ ഒരാളാണ് ബെഞ്ചിന്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങനെയുള്ള സർഫസിനെ കാണും പോലെ കാണാൻ കുതിരിഞ്ഞിട്ട് മറ്റേ ആൾ എന്ത് ചെയ്തു, കാര്യം പരിപാടി ശരിയാക്കി. ഇതാണ് പിന്നെ പറയുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞത് എവിടെ, പിന്നെ പറഞ്ഞത് എവിടെ, അതിന്റെ പിന്നെ പറഞ്ഞത് എവിടെ? അപ്പൊ ഞങ്ങള് ഇതെങ്ങനെ ഇങ്ങനെ ഒന്ന് വന്നത് എന്ന് ഞങ്ങൾ ആലോചിച്ചു. അതിലിടയ്ക്ക് ഞങ്ങൾ ചെയ്യേണ്ട മറ്റുവരെല്ലാം ചെയ്തു. ഇവിടെയുള്ള കുട്ടികളാരാ, നിങ്ങൾ സ്കൂളിൽ പോയിട്ട് പേരെടുത്തിട്ടുണ്ട്, ഇവിടുന്ന് പേരെടുത്തിട്ടുണ്ട്, ഓരോന്നും ഞങ്ങൾ വെക്കാടക്കലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഒരു കുറവ് ഞങ്ങൾ വെച്ചില്ല. അങ്ങനെ ഓരോ കുട്ടികളെയും വിളിച്ച് വിചാരണ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചുരുക്കി പറയാ, കുട്ടികള് 2 ആളെ പേര്, അപ്പൊ അതെങ്ങനെ 2 ആളെ പേര്? കുട്ടിക്ക് എന്തായാലും പറയാൻ കഴിയൂലല്ലോ. പിന്നെ ഇങ്ങനെ 2 ആളെ പേര് വന്ന്, കുട്ടിക്ക് പറയാൻ കഴിയേണ്ട പേര്, അത് കുട്ടിക്ക് 4 വയസ്സുള്ള കുട്ടിക്ക് ഇങ്ങനെ ഇവിടുത്തെ അനാഥ കുട്ടികളെ പേര് പറയാൻ കഴിയാ? അത് നമ്മളെ ബുദ്ധിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അവരെ കുട്ടി കണ്ടിട്ട് മനസ്സിലാക്കിയാണോ, കണ്ടപ്പോ പണ്ട് കണ്ടാളെ കണ്ടപ്പോ മനസ്സിലായി നമുക്ക് വിചാരിക്കായിരുന്നു. അപ്പൊ 2 ആളെ പേര് പറയുന്നത്. അപ്പൊ ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചു അതെങ്ങനെ വന്നത്. അപ്പൊ നോക്കുമ്പോ ഈ കുട്ടിന്റെ ഒരു അമ്മാമനുണ്ട്. ഈ അമ്മാമൻ ബാപ്പ ഇത് ഫ്ലാഷ് ആക്കണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അമ്മാമൻ ഇത് ഫ്ലാഷ് ആക്കണമെന്ന് തീരുമാനിച്ചപ്പെട്ടാണെന്നാണ് അയാളെ നടപടി കൊണ്ട് നമുക്ക് മനസ്സിലായത് പറയാം. അങ്ങനെ ഈ അമ്മാമൻ ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള ഓരോരുത്തരോടത്തോട് ഇങ്ങനെ ചോദിച്ചു, ആ സമയത്ത് ഇവിടെ ആരെല്ലാം ഉള്ളത്, ഏത് കുട്ടികളാണ് സ്കൂൾ പോവാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് 2 ആളുടെ പേര് അയാൾക്ക് കിട്ടി. അയാൾ താഴെ വന്നിട്ട് ആ സ്ഥലമെല്ലാം ഒന്ന് നോക്കിയച്ചു. അപ്പൊ ഏറ്റവും പറയാൻ അനുയോജ്യമായ സ്ഥലം ഈ ഹാളാണ്. കാരണം പിടിച്ചുകൊണ്ടു പോകുമ്പോ വേഗത്തുനിന്നൊരു സ്ഥലമെല്ലാം ആയി കിട്ടണോ, മാത്രമല്ല കുട്ടികളുടെ തലയിൽ ഇതിടണം, അനാഥ കുട്ടികളുടെ തലയിൽ ഇതിടണോ? കാരണം മറ്റേ കുട്ടികളാവുമ്പോ ഒരു പ്രശ്നമില്ല, ചിലപ്പോ പ്രക്ഷോഭത്തിന് വന്ന ആളെ കുട്ടിന്റെ പേരാണ് ഈ ചെറിയ കുട്ടി കാണിക്കുന്നതെങ്കിൽ പ്രക്ഷോഭത്തിന് വന്നവന്റെ കുട്ടിയായിരിക്കും പ്രതിയായിട്ട് വരുന്നത്. അപ്പൊ പ്രക്ഷോഭത്തിന് വന്നവന്റെ കുട്ടികളൊന്നും യതീംഖാനയിലില്ല, അതുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ച് ഈ പറഞ്ഞ യൂണിഫോം ഇട്ട പാന്റ് ധരിച്ച കുട്ടി എന്നത് മാറ്റിയതിന്റെ ഉദ്ദേശം ഇത് ഗൂഢാലോചന നടത്തിയവരുടെ മക്കളെ ഈ കുട്ടി ചൂണ്ടിക്കാണിക്കുന്നത് ഭയപ്പെട്ടത് കൊണ്ടാണോ എന്ന് ഒരാൾ സംശയിച്ചാൽ അതിൽ തെറ്റുണ്ടോ? ഇരിക്കട്ടെ. അങ്ങനെ അത് മാറ്റിയിട്ട് എത്തിയ കുട്ടി വാപ്പ മരിച്ചു പോയിട്ട് സ്വന്തം വീട് പോലുമില്ലാത്ത ഒരു കുട്ടിയും അതുപോലെ മറ്റൊരു കുട്ടിയും പാവപ്പെട്ട 2 കുട്ടികളുടെ പേര് ഇവർ പറയുന്നു എന്ന് കേട്ടു. അതോടുകൂടി തന്നെ ഒരു കുട്ടി സൈക്കിളുമ്പോ പോകുമ്പോ ഫോട്ടോ എടുത്തു വെച്ചിട്ട് ആ കുട്ടിയെ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് എന്നും കേട്ടു. അക്കാരണത്താൽ ആ കുട്ടിയെ ഇന്ന് രാവിലെ ഞാൻ വിളിച്ചിട്ട് ആ കുട്ടിയെ നല്ല പോലീസുകാർ ചോദ്യം ചെയ്തിട്ടുണ്ട്, ഞങ്ങളും നേരത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ കുട്ടിയെ ഇന്ന് രാവിലെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു
നീ സൈക്കിൾ മേലെ അതിരങ്ങാൻ വന്നിട്ട് ആരെങ്കിലും ഈ പ്രക്ഷോഭക്കാർക്ക് എന്ത് ചെയ്യാലോ? കാരണം സ്വന്തം മദ്രസ കത്തിച്ചവരാണ് അവർ, അതുപോലെ തന്നെ പലതും ചെയ്തവരാണ്. അപ്പൊ ആ കക്ഷികൾക്ക് എന്തു ചെയ്യും? ഈ കുട്ടീനെ വെറുതെ, പാവപ്പെട്ട കുട്ടീനെ അടിച്ച് പരിക്കേൽപ്പിച്ചാൽ അങ്ങ് സൗദി അറേബ്യയിലെ മൂസ മുസ്ലിയാരെ വീട് തകർത്തത് ഒക്കെ നമ്മൾ കണ്ടത് നമ്മളെ നാട്ടിൽ. അപ്പൊ അതുകൊണ്ട് ആ കുട്ടിയോട് ഇന്ന് എന്നോട് ചോദിച്ചിട്ട് വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അക്കുട്ടീനെ എന്നെ കാണാത്തുള്ള സംശയമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതിനാണ് അടി കെട്ടിയിട്ട് പരിക്ക് പറ്റിയാൽ അക്കുട്ടീനെ ചികിത്സിക്കാൻ വേണ്ടി പിന്നെ ഞാൻ തന്നെ പിരിവെടുക്കേണ്ടി വരും. നിങ്ങളെല്ലാവരും കൂടുവും, നിങ്ങളെല്ലാവരും തെരഞ്ഞു വരും. അപ്പൊ അതിന് കഴിയില്ല, പിരിവെടുക്കാൻ കഴിയില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവർ എപ്പോ വേണമെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഹാജരാക്കി കൊടുക്കാമല്ലോ, അതിനൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വന്നത് അത് ആ കുട്ടിയാണെന്നല്ല, ആ കുട്ടി ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അത് പിന്നെ പ്രക്ഷോഭക്കാർ പോയ ദേശം വന്നതാ. കാരണം ഈ കുട്ടികളൊക്കെ പരിക്കേൽപ്പിച്ച അത് അതൊന്നും നമുക്ക് ശരിയാവില്ലല്ലോ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അപ്പൊ ഈ രണ്ട് കുട്ടികളെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളൂ, നമുക്കറിയില്ല, പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തട്ടെ. ആ കുട്ടികളെന്നല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാചകം, എന്റെ മകള് ഫാത്തിമയാണ് കട്ടതെങ്കിൽ കൈമുറിക്കുന്നുണ്ട്, അതാണ് നമ്മുടെ നയം. അവിടെ ആരെ മോന് ആരെ മോളത് നമ്മൾ നോക്കൂല. നമ്മൾ തെറ്റ് ചെയ്താൽ നടപടി സ്വീകരിക്കും, പക്ഷെ തെറ്റ് തെളിയണം, തെറ്റ് തെളിയണം. തെളിയാതെ ആരെങ്കിലും ക്രൂശിക്കുക എന്നത് അത് ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ പാടുള്ള പണിയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുക. ഇനി അപ്പൊ സ്ഥലങ്ങൾ മാറി, ആള് മാറി, എണ്ണം മാറി, ഇതൊക്കെ മാറിയിരിക്കുക. നമ്മൾ സർക്കാരിൽ പോലീസിന് അപേക്ഷ കൊടുക്ക, പെറ്റീഷൻ കൊടുക്കാന്ന് പറയുമ്പോ രക്ഷിതാക്കൾ ആദ്യം മുതൽ അവസാനം വരെ എന്നല്ല, ഒന്നുകൂടി ഞാൻ പറയുന്നത് മുന്നോർത്തമതായി സാക്ഷിയാണ്, നമ്മളെ പ്രിൻസിപ്പളും മാനേജറും പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടി പോകുമ്പോ മുന്നോർത്തമതായി വിളിച്ച് കലമ്പുകയാണ്. എന്തിനാ കലമ്പ്? നിങ്ങൾ എന്താ പോലീസ് പോയിരുന്നത്? രക്ഷിതാവ് പറഞ്ഞു നിങ്ങൾ പോലീസ് പോകാൻ എന്താണ് എന്ന് ചോദിക്കുകയാണ്. ഇവര് പറയണ അവർ പോലീസ് പോയി കൊടുക്കാൻ വേണ്ടി മുന്നിൽ പോയിട്ടുണ്ട്, ബേക്കിലാ ഞങ്ങൾ പോകുന്നത്, ഞങ്ങൾ രണ്ടാൾ കൂടി തീരുമാനിച്ചതാ, എന്നാ പിന്നെ നമ്മൾ പോലീസ് പോവാ. അതുകൊണ്ട് അവർ മുന്നിൽ പോയിട്ട് ബേക്കിൽ ഞങ്ങൾ പോകാനാണ് എന്ന് ഇല്ലേ അമ്മതായി അല്ലേ? അതെ. അപ്പോ നമ്മൾ ഒരിക്കലും പോലീസ് പോകാതെ എന്നിട്ട് അവര് പോലീസ് പോയിട്ട് നമ്മളിത് മൂടി വെച്ച് ഒന്ന് വെച്ചു തീർത്തിട്ട് നമ്മളെ ഇതിലൊന്ന് പ്രതിയാക്കണമെന്ന് വിചാരിച്ചിട്ട് അത്ര പഴഞ്ഞവന്മാരൊന്നും ആരും ഇവിടെ ജീവിക്കുന്നില്ല എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് പറയാം. നമ്മൾ പഴഞ്ഞു നോക്കിയിട്ട് സംഘടനാ പ്രവർത്തനവും സ്ഥാപനം നടത്തുന്നതും സമൂഹത്തിന്റെ മുമ്പിൽ മാന്യമായി ജീവിക്കുന്നതൊക്കെ പഠിച്ചിട്ടും അറിഞ്ഞിട്ടും തന്നെയാണ് സ്ഥാപനം നടത്തിക്കൊണ്ടുവന്നത്. അതിലൊന്നും ആർക്കും സംശയമൊന്നും വേണ്ട. ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോ ഈ ഇവിടുന്ന് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുമ്പിൽ കംപ്ലൈന്റ് വരും. ഇനി ഇപ്പോ നേരത്തെ പറഞ്ഞ തെറുപ്പിച്ച കുട്ടീന്റെ ചിത്രം ഇവിടെയില്ല. അവിടെ ശാദാ ഞങ്ങൾ പോലീസ് നമ്മളെ ശ്രദ്ധപ്പെടുത്തും, ആ കുട്ടിയെ കൗൺസിലിന് വിധേയമാക്കണം, ഈ കുട്ടിയെ കൗൺസിലിന് വിധേയമാക്കണം. അങ്ങനെ അതിന്റെ സമഗ്രമായ അന്വേഷണം നടക്കണം. അതുപോലെ സ്ഥലം, ഇവിടെ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ സ്റ്റാഫുകളുള്ളത് അമുസ്ലിങ്ങളാണ്. ഇവിടെ നല്ല സിറാജുള്ളതിന്റെ കീഴിൽ മൊത്തം 788 സ്റ്റാഫുകൾ. ഞങ്ങൾ 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടത്തുന്നുണ്ട്, അതിലൊന്ന് മാത്രമാണ്. ഈ സ്കൂളുകളിൽ 788 സ്റ്റാഫുകളിൽ പരിശോധിച്ചാൽ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ അമുസ്ലിമീങ്ങളാണ്, സ്ത്രീകളും പുരുഷന്മാരും. കാരണം ഞങ്ങളുടെ വർഗീയത നോക്കലില്ല, ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തത്തിന് കൊള്ളൂ കൊള്ളൂലേ എന്നല്ലാതെ വേറൊരു ചിന്ത ഞങ്ങൾക്കില്ല. നിങ്ങൾ ആലോചിക്കേണ്ടത് കേരളത്തിലും കർണാടകയിലൊക്കെ മനുഷ്യ മനസ്സുകളെ പോർത്തിണക്കാനും മാനവികത പഠിപ്പിക്കാനും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും നന്നായി മാനവികതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മഹാനവറുകളാണ്. ഇതിന്റെ പ്രസിഡന്റ്, ഇതിന്റെ എളിയൊരു പ്രവർത്തകനായ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. ഞങ്ങൾക്ക് വർഗീയത എന്നുള്ളത് ഞങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിഞ്ഞ. അപ്പൊ ഇവിടെ ഒരുപാട് അമുസ്ലിമീങ്ങളായ ടീച്ചേഴ്സ് ഉണ്ട്, അവരൊക്കെ ഇതൊക്കെ കാണുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും മാറ്റി പറയാൻ കഴിയില്ല. ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും അറിയുന്നുണ്ട്, ആയിരക്കണക്കിന് കുട്ടികൾ അറിയുന്നത്. ഞങ്ങൾക്കെന്തും മാറ്റി പറയാൻ കഴിയും? മാറ്റി പറയുന്നവർക്ക് എന്തും മാറ്റി പറയാം, ഞങ്ങൾക്കത് കഴിയില്ല. ഞങ്ങളെ പറഞ്ഞ തന്നെ എന്താ ഞങ്ങൾ ആദ്യം കിട്ടിയ റിപ്പോർട്ട്, അതൊക്കെ റിപ്പോർട്ട് അങ്ങനെ തന്നെ ഞങ്ങൾ എടുത്തുണ്ട്. ഇനിയൊരു കാര്യം, അപ്പൊ ഇതൊക്കെ പരിശോധിച്ചിട്ട് പറ്റിയ സ്ഥലം എന്നുള്ള നിലക്ക് അമ്മാമൻ സെലക്ട് ചെയ്തൊരു സ്ഥലവും അമ്മാമൻ പറഞ്ഞു കൊടുക്കുന്ന രണ്ടാളെ പേരും, അതാണ് ഇന്നത്തെ ഏതൊരു പേപ്പർ കണ്ടു, രണ്ട് കുട്ടികളുടെ പേരിൽ ഇതാണ് കേസെടുത്തു എന്നോ മറ്റോ കേട്ടു. ഈ രണ്ട് കുട്ടികളുടെ പേരിൽ കേസെടുത്തത് ഈ അമ്മാമൻ വന്നിട്ട് കുറിച്ചെടുത്ത് കൊണ്ടുപോയതനുസരിച്ച് കേസെടുത്തിട്ട് നടപടി വരും എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നീതി പുലർത്തുന്ന കാലത്തോളം, അനാഥ മക്കളോട് സ്നേഹം കാണിക്കുന്ന കാലത്തോളം അങ്ങനെ ഒരു നടപടി വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കില്ല. അഥവാ ആ കുട്ടികളാണ് തെറ്റ് ചെയ്തതെന്ന് തെളിയുകയാണോ, ആ കുട്ടികളുടെ പേരിൽ നടപടി എടുക്കുന്നതിന് ഒരു വിരോധവും ഇല്ല. തെറ്റ് ചെയ്തത് ഞാനാണോ, എന്റെ പേരിൽ നടപടി എടുക്കുന്നതിന്
പറിച്ചപ്പോ അയാളെ കൈമുറിച്ചു. കൈമുറിച്ചപ്പോ ഇയാൾ മുറിഞ്ഞ കൈ കൊണ്ട് ഇങ്ങനെ പോകുമ്പോ ഈ സൽമാൻ അൽ ഫാരിസി ഇബ്നു ഖുറൈം കണ്ടു. കണ്ടപ്പോ ചോദിച്ച കയ്യാലാ മുറിച്ചത്. പറഞ്ഞ അത് ലോകത്തിന്റെ മുഴുവൻ നേതാവായ മുഹമ്മദ് നബിയുടെ ജാമാതാവായ ഫാത്തിമ ബിബിന്റെ ഭർത്താവായ ഏറ്റവും മഹാനായ അലി ബിൻ അബി താലിബ് എന്റെ കൈമുറിച്ചു. അലി ബിൻ അബി താലിബ് ബഹുമാനാ പറഞ്ഞു ഈ കൈമുറിക്കപ്പെട്ട കളുവണ്ടിയാണ്. അപ്പോ ഇയാള് ചോദിച്ചു എന്താ ഇങ്ങനെ പറയാൻ കാരണമാണ്. പറഞ്ഞു അയാള് നീതി പുലർത്തി, നീതി കാലത്ത് തെറ്റിയത് ഞാനാണ്, തെറ്റിയത് ഞാനല്ല ഉത്തരവാദി, അലി ബിൻ അബി താലിബ് അല്ലല്ലോ ഉത്തരവാദി. ഇതാണ് നമ്മൾ പഠിച്ച മതം, നമുക്ക് ആ റൂട്ടിലല്ലാതെ നമുക്ക് നീങ്ങാൻ കഴിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് കുട്ടികളെ സംബന്ധിച്ച് ഇപ്പൊ വേറെ ചില ആരോപണങ്ങൾക്ക് ഉന്നയിച്ച് ഇവിടുത്തെ അനാഥ മക്കളുടെ തലയിലിട്ടിട്ട് ഇത് ഊരാം എന്നോ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരാമെന്നോ വിചാരിച്ചാൽ അവർ നിരപരാധികളാണെങ്കിൽ അതിന് സമൂഹം അനുവദിക്കൂല. ബാപ്പ മരിച്ചു പോയത് കൊണ്ട് ഒരു കുട്ടിയെ എന്റെ പേരിൽ എന്തും പറയാം, അല്ലെങ്കിൽ അഗതിയായി പോയതുകൊണ്ട് എന്തും പറയാം എന്ന് പറഞ്ഞാൽ അത് സമൂഹം അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ കുട്ടിയുടെ ഫോട്ടോ എടുത്തതാരാണ്, ഈ കുട്ടിയുടെ ഫോട്ടോ എടുക്കാൻ അവരെ ഏൽപ്പിച്ചതാരാണ്? ഒരു മധ്യസ്ഥ തീരുമാനത്തിന്റെ പേരിലാണോ ഫോട്ടോ എടുത്തത്? അല്ല, പോലീസ് ഉദ്യോഗസ്ഥന്മാരാണോ ഫോട്ടോ എടുത്തത്? പോലീസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചിട്ടാണോ ഫോട്ടോ എടുത്തത്? ഇവിടെ വന്നിട്ട് രണ്ടാളെ പേരെഴുതിയിട്ട് അപ്പേര് കൊണ്ടുപോയിട്ട് കൊടുക്കാൻ ഈ അമ്മാമനെ ഏൽപ്പിച്ചതാരാണ്? ഇതുപോലെ ഇവിടെ ചില വീടുകളിൽ ചില ഗൂഢാലോചനാ യോഗങ്ങൾ ഈ പത്ത് ദിവസങ്ങളിലിടയിൽ, പത്ത് എന്നല്ല പത്ത് പന്ത്രണ്ട് വർഷമായി ഇപ്പൊ തുടക്കിയ പറഞ്ഞ ഡേറ്റ് മുതൽ ഗൂഢാലോചനകൾ നടന്ന വ്യക്തമായ രേഖ ഞങ്ങളുടെ കൈവശത്തിലുണ്ട്, അതിൽ പങ്കെടുത്തവരെ രേഖയുണ്ട്. ഞാൻ ഇപ്പൊ പറയുന്നില്ല, ഇന്നലെ എന്നെ ഒരു വലിയ നേതാവ് വിളിച്ചു, ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും ഇതിൽ ഭാഗവാക്കായിട്ടില്ല, ഈ ഒരു പ്രക്ഷോഭത്തിന് വന്നിട്ടുമില്ല. ഒരു രാഷ്ട്രീയ നേതാവ് എന്നെ വിളിച്ചു, പേരൊന്നും ഇപ്പൊ ഞാൻ പറയില്ല. അദ്ദേഹം എന്നോട് പറയാണ് ഞങ്ങളിങ്ങനെ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ സക്രിയായിട്ട് അതൊന്ന് റെഡിയാക്കാൻ വേണ്ടി സഹകരിക്കണം എന്ന് ഇന്ന ആള് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് അയാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതൊന്ന് ഒതുക്കി തീർക്കാൻ നോക്കണമെന്ന് എന്നോടൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞതാ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോട് എനിക്ക് വലിയ ബഹുമാനമുണ്ട്, നിങ്ങൾ എന്നെ തന്നെ വിളിച്ച് എന്നോട് പറഞ്ഞല്ലോ, നിങ്ങൾ ഏതായാലും ഈ സമുദായത്തിന്റെ ഒരു സ്ഥാപനത്തോട് ഒരു കൂറു പുലർത്തിയല്ലോ, എനിക്ക് വലിയ ബഹുമാനമുണ്ട്. പക്ഷെ സംഗതിയായി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് കഴിയുന്നതാണ് ഞാൻ. എന്നാ പിന്നെ എനിക്ക് പറഞ്ഞു കഴിയില്ല. പിന്നെ അയാളെ ഒരു വാക്കും കൂടി പറഞ്ഞിട്ടുണ്ട്, അതിപ്പോ ഞാൻ പറയൂല. അയാളെ ഒരു വാക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞു വരുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു കക്ഷിയും ഈ പാവപ്പെട്ട എത്തിയ കുട്ടികളുടെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിനോട് യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. മറിച്ച് ഞങ്ങളുടെ പ്രസ്ഥാന വിരോധികളായ ഒരു കൂട്ടര് മാത്രം നടത്തിയ ഒരു പ്രക്ഷോഭമാണ്. ആ പ്രക്ഷോഭത്തിന്റെ ആളുകളോട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, മാനമായി അവരോട് സംസാരിച്ചിട്ടുണ്ട്, മാനമായി പറഞ്ഞിട്ട് ഏത് ചർച്ചയും നമുക്കാകാം, അതിന് പേരുടിസ്ഥാനത്തിന് വേണമെങ്കിൽ പങ്കെടുപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതിന്റേതായ മുറക്ക് നടക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സ്ഥാപനം അത് നമുക്ക് സ്വതന്ത്രമായി നടത്തണം, അന്വേഷണം സ്വതന്ത്രമായി ഉദ്യോഗസ്ഥന്മാർക്ക് നടത്താൻ സാധിക്കണം, അതിന് നമ്മളെല്ലാവരും ഉദ്യോഗസ്ഥന്മാരോട് സഹകരിക്കണം. ഉദ്യോഗസ്ഥന്മാരോട് സഹകരിച്ച് അന്വേഷണം നടത്തി സത്യാവസ്ഥയും ഗൂഢാലോചനയും അതുപോലെ അതിനപ്പുറമുള്ളതും ഒക്കെ ഉദ്യോഗസ്ഥന്മാരെ രംഗത്ത് കൊണ്ടുവരട്ടെ, എന്നിട്ട് കോടതിയുടെ മുമ്പിൽ വരട്ടെ, എന്നിട്ട് അവിടെ വെച്ച് നമുക്ക് നോക്കാം. അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുന്നു. കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്ഥാപനത്തിൽ വെച്ചാണെങ്കിൽ ഞങ്ങളോട് ഏറ്റവും വലിയ അക്രമം ചെയ്തവൻ അവനായിരിക്കും. അതുകൊണ്ട് ഞങ്ങളോട് അക്രമം ചെയ്ത വ്യക്തിയെ വെറുതെ വിടണമെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. അവിടെ നിങ്ങൾ ആരും ഇത്തരം വിഷയത്തിൽ ഒരിക്കലും പ്രകോപിതരാകരുത്, വേണ്ടാത്ത ഒരു വിഷയത്തിലും പോകരുത്. നമ്മുടെ സ്ഥാപനവും നമ്മുടെ പ്രസ്ഥാനവും നമ്മൾ നിലനിർത്തും, അത് നിലനിർത്താൻ വേണ്ടി നിങ്ങളെല്ലാം പ്രതിജ്ഞാബദ്ധരാണ് എന്നെനിക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സാലിഹായ അവരായി സ്വീകരിക്കട്ടെ. ഇവിടെ ഒരു കക്ഷികളും ചിലപ്പോ ഏതെങ്കിലും കക്ഷികൾ തെറ്റിദ്ധരിച്ചവരുണ്ടാക്കും. ഈ പറഞ്ഞതൊന്നും ഈ വിശദീകരണമൊന്നും വാസ്തവത്തിൽ പ്രക്ഷോഭത്തിന് വന്നവരും പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല. അവരോട് ആരോ പറഞ്ഞു കൊടുത്ത് വിശ്വസിച്ചിട്ടായിരിക്കും അവരും വന്നിട്ടുണ്ടാകും. അള്ളാഹു അവർക്കും പുറത്തു കൊടുക്കട്ടെ, അവർക്കും ഇതിന്റെ വസ്തുതയും യാഥാർത്ഥ്യവും മനസ്സിലാക്കി സമൂഹത്തിനും രാഷ്ട്രത്തിനും സേവനം ചെയ്യുന്ന നമ്മുടെ ക്രിയാത്മകമായ കർമ്മ പരിപാടികളിലും വിദ്യാഭ്യാസ പരിപാടികളിലും സാംസ്കാരിക പരിപാടികളിലൊക്കെ പങ്കുചേരാൻ എല്ലാവർക്കും അള്ളാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.